വണ നിഗ്രഹ ജാനകീ പൂജിത ലക്ഷ്മണ സേവിതരാമ നിടാഗ്രഹം അനുഗ്രഹപറ പറഞ്ഞാലും തീരില്ല രഘുപ തീരാമ രാമ ഹരിരാമ ഹരിരാമ രാമ വന്ദനം സുഹൃതികളെ നമ്മൾ മറ്റൊരു എപ്പിസോഡിലേക്ക് കടക്കുകയാണ് സുന്ദരകാണ്ഡവും അതുപോലെ തന്നെ യുദ്ധകാന്ഡവും ഒക്കെ ഉൾപ്പെടുന്ന രാമായണം ഉദ്ബോധിപ്പിക്കുന്ന ധർമ്മത്തിൻ്റെ ഏറ്റവും പവിത്രവും പാവനവും പ്രസക്തമായൊരു ഭാഗമാണ് നമ്മൾ സുന്ദരകാണ്ഡത്തിൽ ദർശിക്കുന്നത് ഇന്നലെ നമ്മൾ ഹനുമാൻ സ്വാമിയെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഹനുമാൻ സ്വാമി ലങ്കയിലെത്തുന്നു ലങ്കയിലെത്തുമ്പോൾ ലങ്ക നശിക്കണം അല്ലെങ്കിൽ ശ്രീരാമൻ്റെ വരവും പ്രതീക്ഷിച്ച് ലങ്കയിൽ രണ്ടാളുകളുണ്ട് ഒന്ന് സീതാദേവിയാണ് മറ്റൊരാൾ രാവണനാണ് രാവണൻ ഇങ്ങനെയൊക്കെയാണെങ്കിലും രാവണൻ ദുർഗുണത്തിൻ്റെ പര്യായമായി ആണ് നമ്മൾ രാമായണത്തിൽ കാണുന്നത് എങ്കിലും രാവണനും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് ശ്രീരാമസ്വാമിയെ കാണാൻ കഴിയുക രാവണൻ ശ്രീരാമസ്വാമിയെ ദുർവചനങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നു എന്ന് വേണം പറയാൻ കാരണം ശ്രീരാമൻ്റെ വരവ് ആഗ്രഹിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ ശരീരം വിട്ട് പുറത്തു പോകണം അല്ലെ ഭഗവാൻ്റെ കൈകൊണ്ട് മൃത്യു സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തനിക്ക് മുക്തി ലഭിക്കും തനിക്ക് റിലീസ് തൻ്റെ ആ ഒരു സ്വധാമത്തിലേക്ക് തനിച്ച് തനിച്ച് തിരിച്ചു പോകാൻ കഴിയും എന്ന ഒരു ബോധം അല്ലേ അപ്പോൾ പലപ്പോഴും നമ്മൾ രാവണനെ വളരെ എന്താണ് ഒരു ദുരാഗ്രഹിയായും ദുർമനസ്സായും ഒക്കെ ചിന്ത്രീ ചിത്രീകരിക്കുന്നു അത് ഓരോ ഭാവത്തിലാണ് നമ്മളിവിടെ വാത്മീകി ആദികവിയായ വാത്മീകി അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ നമ്മുടെ ലൈഫ് മാനേജ്മെൻറ്റിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ രാവണൻ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് രാവണൻ്റെ ധീരത രാവണൻ്റെ ബുദ്ധി രാവണൻ്റെ സാമർത്ഥ്യം അല്ലെ അതുപോലെ തന്നെ രാവണൻ്റെ ചൊടി രാവണൻ്റെ മാനേജറൽ എഫിഷ്യൻസി ലൈഫ് മാനേജ്മെൻറ്റ് ടെക്നിക്ക് കുടുംബം നോക്കുന്നയാൾ അല്ലേ രാവണൻ്റെ സഹോദര സ്നേഹം സഹോദരനായ വിഭീഷണനെ കരയേറ്റി വിടുകയാണ് നീ പോയിക്കൊള്ളുക നീ നാല് അമാത്യന്മാരുമായി പൊയ്ക്കൊള്ളുക ശത്രുവായ ശത്രുക്കളാകുന്നത് മിത്രഭാവേനെ നിൽക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് രാവൺ കൊല്ലുന്നില്ല നീ വധ്യനായി തീരും ഇനി എന്നോട് സംസാരിച്ചാൽ എന്ന് പറയുന്നേ ഉള്ളൂ പക്ഷേ എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രീരാമസ്വാമിയുടെ സന്നിധിയിൽ പോയി ശ്രീരാമനെ സ്തുതിക്കുന്നവർ സ്തുതിച്ചു കൊള്ളട്ടെ ശരിക്കൊരു മൗനാനുവാദം കൊടുക്കുകയാണ് നാലമാത്യന്മാരുമായി ശ്രീരാമനെ സമീപിച്ചു കൊള്ളുകാൻ കൊള്ളുവാൻ തൻ്റെ അനുജനായ എന്താണ് വിഭീഷണന് അനുമതി നൽകുന്ന രാവണൻ അല്ലേ അപ്പോൾ ഇവിടെ നമുക്കറിയാം ഹനുമാൻ സ്വാമി ലങ്കാതി ലങ്കാലക്ഷ്മിയെ ലങ്കാലക്ഷ്മിയുടെ ഐശ്വര്യം നശിപ്പിച്ചുകൊണ്ട് ലങ്കയിൽ കിടക്കുന്നു ഇടതുകാലി കൊണ്ടാണ് അദ്ദേഹം ലങ്കയിൽ കിടക്കുന്നത് ഇടത് കാലി കൊണ്ട് കിടക്കുമെന്ന് പറയാം ദുശകനമാണ് അപ്പം എന്താണ് ലങ്കയ്ക്ക് തീർച്ചയായിട്ടും എന്താണ് നല്ലതല്ലാത്തത് അഹിതമായത് സംഭവിക്കണം എന്നതാണ് അപ്പോൾ ആളുകൾ പലപ്പോഴും പറയാറുണ്ട് എന്താണ് ദുർനിമിത്തം ലങ്കക്ക് നശിക്കാനുള്ള നിമിത്തം രാവണനെ സംബന്ധിച്ചതോം ദുർനിമിത്തവും ഇല്ല എന്താണ് നല്ല നിമിത്തവുമില്ല രാവണൻ ഒരൊറ്റ നിമിത്തവും ഉള്ള എന്താണ് എന്നെ വധിക്കുന്നതിനായി ശ്രീരാമസ്വാമി വന്നു ചേരണം അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ഒരു രാവണനാണ് പൊതുവായിട്ട് നമ്മൾ ജ്യോത്സ്യന്മാരൊക്കെ പറയും ഇന്നീൻ്റെ കാര്യങ്ങൾ ദുർനിമിത്തങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നീൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയാം രാമായണം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്തരം കർമ്മങ്ങൾക്കൊന്നും വലിയ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇവിടെ ഒരാൾ പറയുകയാണ് നല്ല നിമിത്തം എന്ന് പറയുമ്പോൾ മറ്റൊരാൾ പറയും ദുർനിമിത്തം എന്ന് പറയുന്നു അപ്പോൾ എന്താണ് നല്ല നിമിത്തം എന്താണ് ദുർനിമിത്തം എന്നുള്ളത് ഒരു തർക്കവിഷയമാണ് കാരണം ഡോക്ടർ പ്രാർത്ഥിക്കുന്ന എന്താണ് രോഗികൾ ഉണ്ടാകണം എന്നുള്ളതാണ് രോഗികളുടെ പ്രാർത്ഥന എന്താണ് രോഗമുണ്ടാകരുത് എനിക്ക് രോഗം വരരുത് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അത്യാവശ്യം രോഗികൾ ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന മറ്റൊരു വിഭാഗം ഉണ്ടാവും അപ്പോൾ ഈശ്വരൻ എന്ത് ചെയ്യും എന്ന ഒരു ഭാവം അല്ലെ അപ്പോൾ അവിടെ നമ്മുടെ എന്താണ് ഗ്രഹദോഷങ്ങളൊക്കെ മാറ്റണം എന്ന് പറയുന്നത് അപ്പം ഈ നെഗറ്റിവിറ്റി ഏതെങ്കിലും 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 ഭാഗത്തൊക്കെ ഉണ്ടാകണമല്ലോ എല്ലായിടവും എന്താണ് സുഖം 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 സുഖമെന്ന് മാത്രം പറയാൻ കഴിയില്ല വിപരീതം ഉണ്ടാകണം അത് ഈ ഒരു പ്രകൃതിയുടെ ജാലമാണ് അതിൽ ഭഗവാൻ കൈകടത്തില്ല ഭഗവാൻ കൈകടത്താൻ പാടില്ല കാരണം ആ ലോകം അങ്ങനെയാണ് അല്ലെ ഈ ഉലകം എന്ന് പറയുന്നത് തന്നെ അതാണ് ജഗത്ത് ജഗത്ത് എന്ന് പറയുമ്പോൾ എന്താണ് ജ ഗത്ത് അതായത് ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നത് എന്തോ അത് ജഗത്ത് അപ്പോൾ ഈ നിലനിൽപ്പിൻ്റെ ഇടയിൽ പൊതുവായി പ്രശ്നങ്ങൾ പലതും ഉണ്ടാകാം അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് അപ്പം എന്താണ് ഈ നിലനിൽപ്പിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് രാവണൻ ചെയ്യുന്നത് രാവണൻ ദുഷ്കൃതങ്ങളൊക്കെ ചെയ്ത് കൂട്ടുകയാണ് കാരണം തൻ്റെ ദുഷ്കൃതങ്ങൾ അതിൻ്റെ പാരമ്പ്യത്തിൽ എത്തിച്ചേരുമ്പോൾ തീർച്ചയായിട്ടും രാമൻ വരും തന്നോട് യുദ്ധം ചെയ്യും തന്നെ വധിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ശ്രീരാമൻ അല്ല രാവണൻ എന്താണ് അവസാനം ആ ഒരു ഹോമം നടത്തുന്നു നമ്മുടെ രാവണൻ്റെ ഭാര്യ ഉണ്ടല്ലോ മണ്ടോതിരി മണ്ടോതിരിയെ മുൻനിർത്തിയാണ് യാഗം നടത്തുന്നത് ആ സമയത്ത് ആ ഹോമം നടത്തുമ്പോൾ മണ്ടോതിരിയുടെ പാതിവൃത്യം ഉള്ളിടത്തോളം കാലം രാവണനെ വധിക്കാൻ കഴിയില്ല തോൽപ്പിക്കാൻ കഴിയില്ല അപ്പം ഈ എന്താണ് കുരങ്ങന്മാരായിട്ടുള്ള ആൾ വാ വാനരന്മാർ ഈ മന്തോ മണ്ടോതിരിയുടെ ചേലയൊക്കെ വലിച്ചു കയറി മണ്ടോതിരിയെ നാണം കെടുത്തുകയാണ് അപ്പോൾ നാണം കെട്ടവനെ ഭർത്താവ് അല്ലെ ഭാര്യയെ സംരക്ഷിക്കേണ്ടവനല്ലേ എന്ന് പറയുമ്പോൾ എളിഭ്യനായ രീതിയിൽ എളുഭ്യനായി അഭിനയിച്ചുകൊണ്ട് രാമൻ അഭിനയിക്കുന്നു അതിലേറെ രാവണനും അഭിനയിക്കുന്നു എളഭ്യനായിക്കൊണ്ട് രാവണൻ പറയുകയാണ് എന്താണ് ഓരോ ദുഃഖത്തിനും കാരണം സുഖമാണ് സുഖത്തെക്കുറിച്ചുള്ള വാഞ്ചയാണ് ദുഃഖത്തിനൊക്കെ കാരണം എന്ന് പറയുന്ന ഒരു രാവണനെ നമുക്ക് കാണാൻ സാധിക്കും ഇതേ തരത്തിലാണ് ഹിരണ്യ കശുപും ഹിരണ്യാക്ഷനും അല്ലെ മുൻജന്മങ്ങളിൽ പിന്നീട് വരുന്ന ജന്മത്തിൽ അല്ല മുൻജന്മത്തിലെ ഹിരണ്യാക്ഷനും ഹിരണ്യ കശുപുമായിരുന്നു ഈ രാവണനും കുംഭകർണനും അപ്പോൾ ഹിരണ്യാക്ഷൻ മരിക്കുന്നു ഹിരണ്യാക്ഷൻ മരിക്കുമ്പോൾ ആ ഹിരണ്യകശു പറയുകയാണ് എന്താണ് നമ്മൾ ആരെയും സംരക്ഷിക്കുന്നത് വേറെ ആരുമല്ല എല്ലാത്തിനെയും സംരക്ഷിച്ചുകൊണ്ടൊരു പ്രകൃതി നിൽപ്പുണ്ട് എന്ന് പറഞ്ഞ ആ സതുദ്ദേശം നൽകുന്ന അതേ രാവണൻ തന്നെയാണ് ഏതേത് ഏത് ഹിരണ്യ കശുവാണോ ആ ഹിരണ്യാക്ഷന്റെ ഭാര്യമാരെ ആശ്വസിപ്പിക്കുന്നത് ആരെയും ആർക്കും കൊല്ലാൻ സാധിക്കില്ല ജൃഷ്ണൻ മരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഞാനിതിന് പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എന്താണ് തമോ ഗുണപ്രധാനിയായിട്ട് മാറുന്നു പക്ഷേ ഇവിടെ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഹിരണ്യകശിപു ആണെങ്കിലും ഹിരണ്യാക്ഷനാണെങ്കിലും രാവണനാണെങ്കിലും കുംഭകർണനാണെങ്കിലും ദന്തപത്രൻ്റെയും ശിശുപാലിൻ്റെയും കാര്യം പോട്ടെ അത് നമുക്കവിടെ പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിലും വലിയ ജ്ഞാനികളാണ് ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ശ്രീരാമസ്വാമിയുടെ ആ സാന്നിധ്യം കൊണ്ട് തങ്ങളില്ലാതെയാകണം എന്നാഗ്രഹിച്ച് സീതയെപ്പോലെ തന്നെ വൈദേഹിയായ സീതാദേവി തൻ്റെ ഭർത്താവിനെ പ്രാപിക്കാൻ കാത്തിരിക്കുന്നത് പോലെയാണ് തൻ്റെ സ്വാമിയായ ശ്രീരാമനെ പ്രാപിക്കുവാൻ വേണ്ടി രാവണൻ കാത്തിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും അതുകൊണ്ട് എന്താണ് നമ്മൾ ഈ കാര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് ശ്രീരാമൻ തന്നെ ലക്ഷ്മണനോട് പറയുകയാണ് അതായത് രാവണൻ മരിക്കുന്നതിന് മുൻപ് നീ പോയി രാവണനെ സമീപിക്കുക അയാൾക്ക് എന്താണ് ജ്ഞാനത്തിൻ്റെ കൂമ്പാരമാണ് ധാരാളം കറന്നെടുക്കാനുണ്ട് അതിൽ കുറച്ച് നീ കറന്നെടുത്തുകൊള്ളുക അതിനുശേഷമേ അവന് മരണത്തെ മരണത്തിന് വിട്ടുകൊടുക്കാവൂ എന്ന് പറയുന്ന ലക്ഷ്മണനെ ഉപദേശിക്കുന്ന ശ്രീരാമസ്വാമിയുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ം ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമതുല്യം തല്യം